ഹെൽത്ത് നോവിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എന്ത് വിഷയത്തെക്കുറിച്ചാണ് സർ ചർച്ച ചെയ്യുന്നത് ശരീര ശുദ്ധിക്കായി ആയുർവേദത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള പഞ്ചകർമ്മങ്ങളിലൊന്നായ വസ്തിയെ കുറിച്ചാണ് ഇന്നത്തെ സംസാരം ഗുധത്തിലൂടെ ഔഷധദ്രവ്യത്തെ അകത്തേക്ക് പ്രവേശിപ്പിച്ച് വയറ് ശുദ്ധമാക്കുന്ന രീതിയാണിത് വാദസംബന്ധമായ സംബന്ധമായ ഒട്ടനവധി രോഗങ്ങൾക്ക് വസ്തി ഒരു കൺകണ്ട ചികിത്സയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് ദ്രവ്യത്തെ അകത്തേക്ക് കടത്തിവിടാൻ രോഗിക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിലുള്ള നോസിലും അതിനോട് ചേർന്നുള്ള മരുന്ന് നിറച്ച ഒരു ബാഗുമാണ് വസ്തിക്കുള്ള പ്രധാന ഉപകരണങ്ങൾ സാധാരണ വാദരോഗങ്ങൾക്ക് മാത്രമാണോ വസ്തി ചെയ്യുന്നത് അല്ല വായുവിന്റെ ഉപദ്രവങ്ങൾ മൂത്രത്തിൽ കല്ല് പക്ഷാഘാതം തുടങ്ങിയ ഒട്ടനവധി അസുഖങ്ങൾക്കും വസ്തിയുണ്ടെങ്കിലും പൊതുവേ സ്നേഹവസ്തി കഷായ വസ്തി എന്നീ രണ്ട് തരം വസ്തികളാണ് കൂടുതലായും ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഈ ഡോക്ടർ പറയും വസ്തി എന്ന് പേര് വരാൻ കാരണം വളരെ പുരാതന കാലം അന്ന് ഇത് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഈ പശുക്കളുടെയും മറ്റും യൂറിനറി ബ്ലാഡർ യൂറിനറി ബ്ലാഡറിൻ്റെ സംസ്കൃത പേരാണ് വസ്തി അതിൽ മരുന്ന് നിറച്ച് അത് സംസ്കരിച്ച് അതിനൊരു നോസില് വെച്ചിട്ട് അത് വഴി ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് ചെയ്തിരുന്നത് കൊണ്ടാണ് വസ്തി എന്ന പേര് വരാൻ കാരണം പക്ഷേ ഇപ്പോഴും ഇപ്പോൾ അതിന് എനിമ ക്യാൻ ഉണ്ട് അതിന് ഡിസ്പോസിബിൾ വസ്തി സിറഞ്ചുകളുണ്ട് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ പേര് ഇതുകൊണ്ടാണ് വന്നിരിക്കുന്നത് സ്നേഹവസ്തി എന്ന് പറഞ്ഞാൽ ശരീര സ്നേഹം എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സാധനം അത് സ്വതവേ തൈലങ്ങൾ ഘൃതങ്ങളൊക്കെയാണ് ആയുർവേദത്തിൽ സ്നേഹം എന്ന ഇതിൽ പെടുന്നത് അപ്പോൾ യിലും ഘൃതങ്ങളും ഒക്കെ കൊണ്ട് ചെയ്യുന്ന അവസ്ഥയാണ് സ്നേഹവസ്തി കഷായവസ്ഥി അത് പ്രത്യേകം തയ്യാറാക്കിയ കഷായവും അതിൽ ഈ അരച്ചെടുത്ത മരുന്നുകളും തേനും നെയ്യും ഒക്കെ ഇന്ദുപ്പും ഒക്കെ കൂടെ ഒരു പ്രത്യേക തരത്തിൽ യോജിപ്പിച്ച് അതൊരു എമൽഷനാക്കി ഒരു കൊളോയിഡ് സ്റ്റേറ്റ് ആക്കിയിട്ട് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന ആണ് കഷായവസ്ഥി അതിന് കഷായവസ്ഥും പറയുന്നു അപ്പം സ്നേഹവസ്തി ചെയ്യുക ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ചെയ്യാം അതേസമയം കഷായ വസ്തി രാവിലെ ലഘുവായിട്ട് എന്തെങ്കിലും കഴിച്ച് ഒരു പത്ത് മണി പതിനൊന്ന് മണിയോടുകൂടി ആണ് ചെയ്യാറ് ഇപ്പോൾ പഞ്ചകർമ്മത്തിലെ വസ്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ലഘുവായ അറിവ് കിട്ടിക്കാണും തീർച്ചയായും ഡോക്ടർ കോട്ടയ്ക്കൽ നമ്മുടെ ഇന്നത്തെ ഹെൽത്ത് ഹെൽത്തിനോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാ പ്രേക്ഷകർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം